ബിഗ് ബ്രേക്കിംഗ് ആയി കൊണ്ടുവരുന്നത് ഈ വിവാദങ്ങൾക്ക് ശേഷം ഇ പി ജയരാജൻ ആദ്യമായി ഒരു മാധ്യമത്തോട് പ്രതികരിക്കുന്നു എന്നതാണ്. സജോ ദേവസ്വം ഞങ്ങളുടെ പ്രതിനിധിയുമായി ഇ പി ജയരാജൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതിലേക്ക് പോകാം. ഞാൻ ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രല്ല, പ്രശ്നങ്ങളിലെ വിസ്മയ പാർക്ക്, ഞാൻ ഉണ്ടായിക്കൊണ്ടുവന്ന കണ്ടൽ പാർക്ക്, ഇരുവാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, പരിയാരത്തെ കാലത്തിട്ട നിർമ്മാണ ഫാക്ടറി, പാത്തിരിശ്ശേരി ഹോമിയോ ഹോസ്പിറ്റൽ, ഒട്ടനവധി സ്ഥാപനങ്ങൾ ഞാൻ മുൻകൈയ്യെടുത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ജനങ്ങൾ മനസ്സിലാക്കും, അതിനനുസരിച്ച് അവർ പ്രതികരിക്കും. അത്രേ എനിക്കുള്ളൂ. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ പോകുന്നില്ല. സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധിയുമായി ഇ പി ജയരാജൻ സംസാരിച്ചതിന്റെ ശബ്ദമാണ് നമ്മൾ, ശബ്ദരേഖയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇ പി ജയരാജന്റെ ആദ്യത്തെ പ്രതികരണമാണ്. വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജനം ഈ കാര്യത്തിൽ വിലയിരുത്തൽ നടത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാക്കുകൾ ചുരുക്കുകയായിരുന്നു. പാർട്ടിയിൽ ഉടലെടുത്തിരിക്കുന്ന പുതിയ വിഭാഗീയതയുടെ രൂപമാണോ ഇതെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. മറ്റ് ധാരാളം ചോദ്യങ്ങൾ ഇ പി ജയരാജനോട് ഉന്നയിക്കാനുണ്ടായിരുന്നെങ്കിലും ഇത്രയും മതി ഇപ്പോൾ എന്ന് അദ്ദേഹം പറഞ്ഞ് ആ സംഭാഷണം അവസാനിപ്പിക്കുകയായിരുന്നു. ഏതായാലും താൻ മുൻകൈയെടുത്ത് കൊണ്ടുവന്ന വ്യവസായ സംരംഭങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഇത്തരം ഇടപെടലുകൾ താൻ ഇതിനു മുൻപും നടത്തിയിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജനം വിലയിരുത്തട്ടെ എന്നതാണ് ഇ പി ജയരാജന്റെ പ്രതികരണം. 24 ബിഗ് ബ്രേക്കിംഗ് ഈ ഘട്ടത്തിൽ ഈ സമയത്ത് ഇ പി ജയരാജന്റെ ആദ്യ പ്രതികരണം ലഭിക്കുന്നു എന്നുള്ളതാണ്.